വിദേശത്തേക്ക് പോകുന്ന പ്രവാസികൾക്ക് വാക്സിൻ എടുക്കേണ്ട ഇടവേള കുറയ്ക്കാൻ കേരള സർക്കാർ തീരുമാനിച്ചു ഒന്നാമത്തെ ഡോസ് കോവിഷീൽഡ് വാക്സിൻ സ്വീകരിച്ചതിനു ശേഷം പന്ത്രണ്ട് മുതൽ പതിനാറ് ആഴ്ചകൾക്ക് ശേഷമാണ് നിലവിൽ വാക്സിൻ വിതരണം ചെയ്യുന്നത് എന്നാൽ പ്രവാസികളുടെ ആവശ്യം പരിഗണിച്ച് നാല് മുതൽ ആറ് ആഴ്ചക്കകം കോവിഷീൽഡ് വിതരണം ചെയ്യാനാണ് നിർദ്ദേശം വാക്സിൻ സർട്ടിഫിക്കറ്റിൽ ആധാർ നമ്പറിന് പുറമേ പാസ്പോർട്ട് നമ്പർ രേഖപ്പെടുത്തും ഇതിനുള്ള നിർദ്ദേശം ജില്ലാ മെഡിക്കൽ ഓഫീസർമാർക്ക് നൽകി ഇന്ത്യയിൽ നിർമ്മിച്ച ഭാരത് ബയോടെക്കിന്റെ കോവാക്സിന് ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയിട്ടില്ല അതുകൊണ്ടുതന്നെ സൌദി അറേബ്യയിൽ കോവാക്സിൻ സ്വീകരിച്ചവർക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ഇളവ് നൽകിയിട്ടില്ല ഈ സാഹചര്യത്തിൽ നിരവധി പ്രവാസി കൂട്ടായ്മകൾ വാക്സിൻ വിതരണത്തിന്റെ ഇടവേള കുറയ്ക്കുകയും സർട്ടിഫിക്കറ്റിൽ പാസ്പോർട്ട് നമ്പർ രേഖപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടിരുന്നു അതേസമയം ഇന്ത്യയിൽ നിന്ന് സൌദിയിലേക്ക് നേരിട്ട് വിമാന സർവീസിന് ഇനിയും കാത്തിരിക്കേണ്ടിവരും ഹജ്ജ് സീസൺ കഴിഞ്ഞതിനു ശേഷം മാത്രമേ വിമാന സർവീസിന് അനുമതി ലഭിക്കുകയുള്ളൂവെന്നാണ് സൂചന വാക്സിൻ സ്വീകരിച്ച ഇന്ത്യക്കാർക്ക് നേരിട്ട് സൗദിയിലെത്താൻ അവസരം ഒരുക്കണമെന്നും പ്രവാസികൾ ആവശ്യപ്പെട്ടു ഇന്ത്യ സൗദി എയർ ബബിൾ കരാർ യാഥാർത്ഥ്യമാക്കാൻ അറിയാതെ ഇന്ത്യൻ എംബസി ശ്രമം നടത്തിയിരുന്നു എന്നാൽ ഇന്ത്യയിൽ കോവിഡ് വ്യാപനം വർദ്ധിച്ചതാണ് സർവീസിന് അനുമതി ലഭിക്കാത്തത് അന്താരാഷ്ട്ര വ്യോമഗതാഗതത്തിന് നിരോധനം ശേഷം ചാർട്ടേഡ് വിമാനങ്ങളിലും വന്ദേ ഭാരത് മിഷൻ സർവീസിലും ലക്ഷം പ്രവാസികളാണ് ഇന്ത്യയിലേക്ക് മടങ്ങിയത് ഇവരിൽ നല്ലൊരു ശതമാനം എക്സിറ്റ് റീഎൻട്രി വിസയിൽ പോയവരാണ് ഇവർക്ക് മടങ്ങിവരാൻ വരാൻ കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിൽ രണ്ട് ഡോസ് വാക്സിൻ സ്വീകരിച്ചവർക്കും കോവിഡ് ഭേദമായി രോഗപ്രതിരോധ ശേഷി കൈവരിച്ചവർക്കും നേരിട്ട് യാത്ര ചെയ്യാൻ അവസരം ഒരുക്കണമെന്നാണ് പ്രവാസികളുടെ ആവശ്യം ഇതിനായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഉൾപ്പെടെ ഉന്നത നയതന്ത്രതല ഇടപെടൽ ആവശ്യമാണെന്നും പ്രവാസികൾ